ഈ വർഷവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നഗരമധ്യത്തിൽ ഉയർത്തുവാൻ ഇത്രയും അനുഗ്രഹീതമായ വളരെ ലളിതമായ വിധത്തിൽ ഒരു കൺവെൻഷൻ ക്രമീകരിക്കുവാൻ കോട്ടയത്തും പരിസരത്തുമുള്ള ദൈവസഭകളെ കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം ഇങ്ങനെയൊരവസരം ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവിടുത്തെ നാമത്തിന് മഹത്വം കരയേറ്റുകയും ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവവചന ശ്രവണത്തിന് വളരെ ഒരുക്കപ്പെട്ടവരായി സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളുടെ ആദരണീയരായ സഹോദരി സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനവും ഞാനിവിടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ദൈവദാസൻ ബ്രദർ ജോൺ കുര്യനിലൂടെ മാനവജാതിക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയെ സംബന്ധിച്ചു, അവിടുത്തെ മരണത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ആ മരണത്താൽ മാനവജാതിക്ക് ലഭിച്ച സാധ്യതകളെ സംബന്ധിച്ചും തികച്ചും ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിന്റെ ആത്മാവിൽ ദൈവദാസൻ നമ്മെ കേൾപ്പിച്ചു. പല ഹൃദയങ്ങളിലും അത് പരിവർത്തനം വരുത്തിയിട്ടുണ്ട്. ചില പ്രത്യക്ഷ അടയാളങ്ങൾ കണ്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ ഇടവന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അതേ വചനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്നിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് തിരിഞ്ഞ് അതിനോടനുബന്ധിച്ചുള്ള ചില വസ്തുതകൾ കൂടെ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ, അതായത് ഇന്നലെ മുതൽ ശനി ഞായറാഴ്ച രാത്രി വരെ ഈ തിരുനക്കര മൈതാനത്ത് ക്രമീകരിച്ചിരിക്കുന്ന യോഗത്തിൽ ദൈവദാസന്മാരെല്ലാവരും തന്നെ ആവർത്തിച്ച് പ്രസംഗിക്കുന്നത് സുവിശേഷമാണ്. ഈ യോഗം സംഘടിപ്പിച്ചതിന്റെയും ആത്യന്തിക ലക്ഷ്യം അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി റോമാലേഖനം 1-2 അധ്യായങ്ങളിൽ നിന്ന് ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായ ചില സവിശേഷതയെ സംബന്ധിച്ച് ഓർപ്പിക്കണമെന്നുള്ളതാണ് എന്റെ ഹൃദയത്തിൽ താൽപ്പര്യമുള്ളത്. ആ വചനങ്ങളെ കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ, നമ്മുടെ കാതുകളെ അതിനുവേണ്ടി ഉണർത്തട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ശരിയായ വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടവരട്ടെ. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ ചില സവിശേഷതകളിലേക്ക് റോമാലേഖനം 1-2 അധ്യായങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനത്തെ സംബന്ധിച്ച് ഒരാമുഖം പറയുവാൻ താൽപ്പര്യമുണ്ടെങ്കിലും നമ്മുടെ മുൻപിൽ സമയ പരിമിതി, ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നു വരികിൽ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വേദപുസ്തകത്തിൽ നിന്ന് അന്യതായുള്ള ഉപദേശങ്ങളിൽ നിന്നും അനേക മഹാത്മാക്കളുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ പാന്താവ് വെട്ടിത്തുറക്കുവാൻ സഹായിച്ച അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് റോമാലേഖനം. കർമ്മമാർഗത്തിലൂടെ നീതീകരണം രക്ഷ ലഭിക്കാമെന്ന് കരുതി ക്രൈസ്തവ സഭ അന്ധകാര യുഗത്തിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു നവോത്ഥാനം വരുത്തുവാൻ മാർട്ടിൻ ലൂതറിനെ സഹായിച്ചതും ഈ റോമാലേഖനമാണ്. അങ്ങനെ തുടങ്ങുന്ന നിരവധി സംഭവങ്ങളും ഉദാഹരണങ്ങളും റോമാലേഖനത്തെ സവിശേഷതയെ പ്രകീർത്തിക്കുന്ന
കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ കഴിയും. അത്രമാത്രം വിശിഷ്ടമായ സവിശേഷതയുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഈ ലേഖനത്തിൽ നിന്ന് വളരെ ലളിതമായി സുവിശേഷ സംബന്ധമായ ചില വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ സവിശേഷത സുവിശേഷത്തിന്റെ റോമാലേഖനം 1:1 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ. സുവിശേഷം എന്താണ്? വളരെ വ്യക്തമായി അതിന്റെ സവിശേഷത അപ്പോസ്തോലനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്. സുവിശേഷം അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഗലാത്യലേഖനം 1:16 പൗലോസ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 1:16 തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, സുവിശേഷത്തിന്റെ ഒന്നാമത്തെ സവിശേഷത, ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. സുവിശേഷത്തെ സംബന്ധിച്ച് വളരെ വികലമായി ചിന്തിക്കുന്നവര് എല്ലായിടത്തും എന്ന പോലെ ഇവിടെയുമുണ്ട് എന്നതിന് സംശയമില്ല. സുവിശേഷ പ്രഭാഷണത്തിന് മുൻപിൽ പലരും ഹാലിളകുന്നതിന്റെ കാരണം ഇതിനെ ഒരു മതപ്രസംഗമായി കാണുന്നതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തെ ഒരു മതപ്രസംഗമായി ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ഒരു ദൈവദാസൻ എന്ന നിലയിലും കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിലും സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, സുവിശേഷം ഒരു മതപ്രസംഗമല്ല. ഇവിടെ നടക്കുന്ന യോഗത്തിന്റെ നോട്ടീസുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, ഫ്ലെക്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അവിടെയെങ്ങും മതപ്രസംഗ പരമ്പര എന്ന് അച്ചടിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. അവിടെയൊക്കെ കൺവെൻഷൻ എന്നോ സുവിശേഷ യോഗങ്ങളെന്നോ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. എന്താണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രസംഗമല്ല. ഇവിടെയുള്ള ഹൈന്ദവ മതം തെറ്റാണ്, കോട്ടയത്തുള്ള ഇസ്ലാം മതവും തെറ്റാണ്, ക്രൈസ്തവ മതം മാത്രമാണ് ശരി. അതുകൊണ്ട് ഹൈന്ദവ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും എല്ലാവരും ക്രൈസ്തവ മതത്തിലേക്ക് ചേരണം എന്ന് പ്രസംഗിക്കുന്നതല്ല ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന പ്രസംഗം. മതങ്ങളല്ല ഇവിടുത്തെ വിഷയം. എന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുമതത്തിന്റെ നാലുകെട്ടിനുള്ളിൽ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം അതൊരു മതപ്രസംഗമല്ല. വീണ്ടും ചിലർ സുവിശേഷത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊരു തത്വസംഹിത എന്നാണ്. നമുക്കറിയാം ഈ ഭാരതത്തിന്റെ മണ്ണിൽ തത്വചിന്തകന്മാർക്കോ തത്വസംഹിതകൾക്കോ യാതൊരു പഞ്ഞവുമില്ല. അത്രമാത്രം തത്വചിന്തകന്മാരാലും തത്വസംഹിതകളാലും അഭിമാനപൂരിതമായ ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഒരു പുതിയ തത്വസംഹിത വിളമ്പുവാൻ ആവശ്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാത്രിയിലും ഞായറാഴ്ച രാത്രി വരെ ദൈവജന പ്രഭാഷകരായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരാരും കുറെ തത്വസംഹിതകൾ, തത്വചിന്തകൾ കോട്ടയത്തുള്ള ജനത്തെ കേൾപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. കാരണം ഇതൊരു തത്വസംഹിതയല്ല. വീണ്ടും ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് ഒരു പ്രത്യയ ശാസ്ത്രമെന്നാൽ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ തന്നെ എത്രയോ പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ ഒരു വസ്തുത നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ പിന്നാമ്പുറത്തേക്ക് നാം ഒന്ന് നടന്നു നീങ്ങിയാൽ പ്രത്യയ ശാസ്ത്രങ്ങൾ പലതും ഈ കേരളത്തിന്റെ മണ്ണിൽ, ലോകത്തിൽ, ഇന്ത്യയിൽ ആവിർഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ജനം അതിന്റെ ആവേശത്തോടുകൂടെ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനെതിരെ അതിനനുകൂലമായി മുദ്രാവാക്യം മുഴക്കിയിട്ടുമുണ്ട്. എന്നാൽ കാലചക്രം തിരിഞ്ഞപ്പോൾ ജനത്തിനു മനസ്സിലായി ഈ പ്രത്യയ ശാസ്ത്രങ്ങളൊന്നും സത്യമല്ല, അതൊക്കെ മിഥ്യയാണ്. കയ്യിലേന്തിയ ജനമിപ്പോൾ അത് കാലത്തിന്റെ ശവപ്പറമ്പിലിട്ട് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഈ രാത്രി ഞാൻ ഒരു വസ്തുത പറയാം, സുവിശേഷം ഒരു മതപ്രസംഗമല്ല, ഇതൊരു തത്വസംഹിതയുമല്ല, ഇതൊരു പ്രത്യേക ശാസ്ത്രവുമല്ല. സുവിശേഷം യേശു ക്രിസ്തുവാണ്. തിമത്യോസിന്റെ രണ്ടാം ലേഖനം രണ്ടാമധ്യായം 8 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു, അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷം എന്ന യേശു ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന അതിപ്രധാനമായ 3 കാര്യങ്ങളെ സംബന്ധിച്ച് പൗലോസ് അവിടെ പരാമർശിക്കുകയാണ്. സുവിശേഷമെന്ന ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ ജനനമുണ്ട്, അവിടുത്തെ മരണമുണ്ട്, അവിടുത്തെ ഉയർപ്പുണ്ട്. ഇത് മൂന്നും കൂടെ കൂടുമ്പോഴാണ് സുവിശേഷമാകുന്നത്. ഞാനൊരു വസ്തുത വ്യക്തമായി ടോപ്പിക്കട്ടെ, ഈ 5-6 ദിവസങ്ങളിൽ ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച കേവലം ഒരു യേശുവിനെയല്ല, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത യേശുവിനെയല്ല, മരിച്ചവരെ മടക്കിക്കൊണ്ടുവന്ന യേശുവിനെയല്ല, കടലിന്മീരെ നടന്ന യേശുവിനെയല്ല, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി തീർത്ത യേശുവിനെയല്ല, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന യേശുവിനെയല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല ഇവിടുത്തെ വിഷയം. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ അതീതമായി മനുഷ്യ ജീവിതങ്ങളിൽ മനുഷ്യൻ കൊതിച്ചിരുന്ന അനുഗ്രഹീതമായ ഒരു വ്യക്തിവിശേഷം, അത് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർപ്പ്, ഇതാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. അതാണ് യഥാർത്ഥ സുവിശേഷം. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ യഥാർത്ഥ സുവിശേഷകന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശം അത് തന്നെയാണ്. അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ഞാനൊരു വസ്തുതയൂടെ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഇന്നത്തെ മതങ്ങളൊക്കെ നമ്മൾ എടുത്താൽ അതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചു നിൽക്കുന്നതല്ലെന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ മതങ്ങളൊക്കെ അധിഷ്ഠിതമായിരിക്കുന്നത് ചില ആചാര അനുഷ്ഠാനങ്ങളിൽ, ചില ഊഹാഭോഗങ്ങളിൽ, ഐതീഹ്യങ്ങളിൽ, ഇതിലൊക്കെ അധിഷ്ഠിതമായിട്ടാണ് ഇവിടുത്തെ മതങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ട കാര്യം, ക്രൈസ്തവ മാർഗം അധിഷ്ഠിതമായിരിക്കുന്നത് കേവലം കർമ്മജടിലമായ ആചാര അനുഷ്ഠാനങ്ങളിലല്ല, ചില ഊഹാഭോഗങ്ങളിലല്ല, ഐതീഹ്യങ്ങളിലല്ല, കെട്ടുകഥകളിലല്ല. സുവിശേഷം അധിഷ്ഠിതമായിരിക്കുന്നത് ഒരു വ്യക്തിയിലാണ്. സുവിശേഷം സെന്റർ ചെയ്തിരിക്കുന്നത്, കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തിയിലാണ്. അതാണ് ക്രൈസ്തവ മാർഗത്തിന്റെ നിസ്തുല്യത എന്ന് പറയുന്നത്. അതാണ് ക്രൈസ്തവ മാർഗത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ആര് പ്രസംഗിച്ചാലും ഇതിന്റെയൊക്കെ സെന്ററായിരിക്കുന്ന ക്രിസ്തുവാണ് അവിടുത്തെ വിഷയം. ആകയാൽ ഇന്ന് രാത്രിയിൽ സുവിശേഷത്തെ സംബന്ധിച്ച് വളരെ വികലമായ ചിന്തകൾ വെച്ചു പുലർത്തുന്നവരുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അതിനെ അന്തം കുറിക്കുക, അത് ചവറ്റുകൊട്ടയിലേക്ക് മാറ്റുക, സുവിശേഷമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരിക. യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്നുള്ളത് റോമാലേഖനം 1:1 വെളിപ്പെടുത്തുന്നു. ഈ സുവിശേഷത്തിന്റെ 2 പ്രത്യേകത, അതിന്റെ സവിശേഷത, ഇതേ അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വായിക്കാം. റോമാലേഖനം 1:2 അതിന്റെ 2 വാക്യം സുവിശേഷത്തിന്റെ 2 സവിശേഷത. തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി സുവിശേഷത്തിന്റെ 2 സവിശേഷത, ഇത് മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായും ശാന്തമായും ഈ യാഥാർത്ഥ്യങ്ങളുടെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ പന്തലിനകത്തിരിക്കുന്നവർ മാത്രമല്ല, തിരുനക്കര മൈതാനിയുടെ വിവിധ സ്ഥലങ്ങളിലായി ചിതറി നിൽക്കുന്ന, ചിതറിയിരിക്കുന്ന പോരാ, ഈ മൈതാനിയുടെ പുറകിൽ ശബ്ദമുഖരിതമായി അന്തരീക്ഷത്തിലും ഈ വാക്കുകളെ കേൾക്കുവാൻ കാതുകൂർപ്പിച്ചിരിക്കുന്നവരോട് വ്യക്തമായി പറയട്ടെ, മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തെ പോലെ വേറെ എന്തിനെങ്കിലും അഭിമാനിക്കാനുണ്ടോ, എടുത്തു പറയാനുണ്ടോ? ഇല്ല. ഇന്ന് രാത്രി നാം ഓർക്കേണ്ട കാര്യം, ഈ സുവിശേഷം, ഈ ക്രിസ്തു മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. ആർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്? മനുഷ്യവർഗത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടുവെന്ന് പറയുമ്പോൾ ഉലക സ്ഥാപനത്തിന് മുൻപാണ്. ചില വേദവാക്യങ്ങൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കും തുടർന്ന്. അപ്പോൾ മനുഷ്യവർഗത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം
മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുൻപ് വാഗ്ദത്തം ചെയ്യപ്പെട്ടു എന്നാണ്. അന്ന് ഈ പ്രപഞ്ചമില്ല, ഈ പ്രപഞ്ചത്തിലെ ചെറിയ ഗോളമായ ഭൂമിയില്ല, ഈ ഭൂമിയിലെ മനുഷ്യനില്ല, ഇതൊന്നുമില്ലാതിരുന്ന സമയത്താണ് താൻ സൃഷ്ടിക്കാൻ പോകുന്ന ഭൂമിയിൽ താൻ നിർമ്മിച്ചു നിർത്തുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് വേണ്ടി ഒരു രക്ഷകനെ. ദൈവത്തിന് സ്തോത്രം, മുൻപുകൂട്ടി ദൈവം വാഗ്ദത്തം ചെയ്തത്. അവിടെയാണ് ദൈവത്തിന്റെ കർമ്മ പദ്ധതിയുടെ ആ യൂണിക്, ആ നിസ്തുല്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. ഞാൻ രണ്ടു മൂന്ന് വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇത് മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തു. ആര് മുഖാന്തരം? വിശുദ്ധ രേഖകളിൽ. അവിടെ വിശുദ്ധ രേഖകൾ എന്നുദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം, പഴയ നിയമത്തെയാണ്. ഇത് ഈ വിശുദ്ധ രേഖകളിൽ പറയുന്നുവെന്ന് പറയുമ്പോൾ, വാഗ്ദത്തം ചെയ്തുവെന്ന് പറയുമ്പോൾ, അന്ന് പുതിയ നിയമം ഇല്ലെന്നുള്ളത് വേദപുസ്തക പഠിതാക്കൾക്കറിയാം. അതുകൊണ്ട് വിശുദ്ധ രേഖകൾ എന്നിവിടെ വിളിച്ചിരിക്കുന്നത് പഴയ നിയമത്തിനാണ്. വിശുദ്ധ ബൈബിളിന് വളരെയധികം നാമങ്ങളാണ് തിരുവെടുത്തിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിശുദ്ധ ബൈബിളിനെയും ബൈബിളിന്റെ കേന്ദ്ര വിഷയമായ ക്രിസ്തുവിനെയും അതിയായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വിശുദ്ധ ബൈബിളിന്റെ നിസ്തുല്യത തന്നെ പറയാൻ വേണ്ടുവോളൂ സമയം വേണം. ഇതിനിടയിൽ ഞാൻ ഒരു വസ്തുത പറയട്ടെ, ഈ ബൈബിളിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു മതഗ്രന്ഥമായി കാണുന്നവര്, ഈ പന്തലിന്റെ കീഴിലോ പരിസരങ്ങളിലുമായോ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയ്യോ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാ. ഇതൊരു മതഗ്രന്ഥമല്ല, ഇത് ദൈവശ്വാസിയ തിരുവെഴുത്താണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായി ദൈവദാസന്മാർ രേഖപ്പെടുത്തി നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ഇത് യഹോവയുടെ പുസ്തകമാണ്, ഇത് വിശുദ്ധ രേഖയാണ്. ഇത്രമാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഗ്രന്ഥവും ഈ അവനിയുടെ മുഖത്തില്ലെന്നുള്ളത് രണ്ടു വട്ടം ആവർത്തിച്ചു പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം നിങ്ങൾ വായിക്കണം, വേദപുസ്തകം വാങ്ങണം. ഇവിടെയുള്ള ബുക്ക് സ്റ്റോളുകളിൽ ചെന്നാൽ കുറഞ്ഞ വിലയ്ക്ക് ചെറിയ വേദപുസ്തകം നിങ്ങളുടെ കൈകളിലെത്തും. നിശ്ചയമായി വായിക്കണം. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ജീവനുള്ള വചനമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തത് എവിടെയാണ്? വിശുദ്ധ രേഖകളിൽ. അടുത്തത് പറയുന്നത് ആര് മുഖാന്തരം? പ്രവാചകൻ മുഖാന്തരം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ക്രിസ്തുവിന് 3000 വർഷം മുൻപ് തന്നെ മോശ മുതൽ സകല പ്രവാചകന്മാരും ഈ സുവിശേഷത്തെ സംബന്ധിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യക്തമായി സുവിശേഷത്തെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഇത് പ്രവാചകന്മാരിലൂടെ ദൈവം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിന് 3000 വർഷം മുൻപ് ദീർഘദർശിയായ മോശ എന്ന പ്രവാചകൻ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ അതിന്റെ 3:15 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതിക്കും. അവിടെ സർപ്പം എന്ന് വിളിച്ചിരിക്കുന്നത് പിശാചിനെയാണ്. അതൊക്കെ ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ആദമിനെ ഹൗവയെയും ദൈവത്തിങ്കിൽ നിന്ന് അടർത്തി മാറ്റുവാൻ ശ്രമിച്ച ഒരു സാത്താൻ ആദമിനെയും ഹൗവയെയും ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുവാൻ പ്രേരിപ്പിച്ചവൻ. അവനാണ് ഈ പഴയ പാമ്പ്, അവനാണ് ആ പഴയ പാമ്പ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കും. ആരാണ് ഈ സ്ത്രീയുടെ സന്തതി? പ്രിയപ്പെട്ടവരെ, സ്ത്രീയുടെ സന്തതി എന്ന് നമ്മയൊക്കെ വിളിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പുരുഷ സന്തതിയാണ്, പുരുഷ സന്തതിയ. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പുരുഷന്റെ ഇഷ്ടത്താൽ, ജഡത്തിന്റെ ഇഷ്ടത്താൽ, രക്തത്താൽ ഈ ലോകത്തിലേക്ക് ജനിച്ചവരാണ് സകല മനുഷ്യകുലത്തിലുമുള്ള ഈ ഓരോ വ്യക്തികളും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, അതിൽ നിന്ന് പ്രത്യേകതയായി, അതിൽ നിന്ന് ഉന്നതമായ ഒരു ജനനം ലോക ചരിത്രത്തിൽ സംഭവിച്ചു. അത് പുരുഷ സന്തതിയല്ല, അത് സ്ത്രീയുടെ സന്തതിയാണ്. അതിനെ സംബന്ധിച്ചു മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതിക്കും. ഈ സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവാണോ? നിശ്ചയമായും യേശുക്രിസ്തുവാണ്. അതെങ്ങനെ അറിയാം? ഗലാത്യലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
അതിന്റെ നാലാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴിൽ നിയോഗിച്ചവനായി യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചുവെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നു നിൽക്കുന്ന സകലരോട് വ്യക്തമായി പറയട്ടെ, സ്ത്രീയുടെ സന്തതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയേയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോക ചരിത്രത്തിന് ഏടുകൾ പരിശോധിച്ചാൽ ഇങ്ങനെയൊരു വ്യക്തിത്വത്തെ കാണാനില്ല. ഇവൻ എത്ര വലിയ മനുഷ്യനാണ്, എത്ര വലിയ പുരുഷനാണ്, നിസ്തുല്യനാണ്, ആർക്കും പകരം വെക്കാൻ കഴിയാത്ത അനുഗ്രഹീതമായ വ്യക്തിവിശേഷമാണ്, ഉത്തുംഗനായി നിൽക്കുന്നവനാണ് ആ സ്ത്രീയുടെ സന്തതി. അതുകൊണ്ട് ആ സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വീണ്ടും നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അപ്പോസ്തോല പ്രവൃത്തികൾ 26:7 വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തോല പ്രവൃത്തികൾ 26:7 വായിക്കാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ. വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ. ഇതാരെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വേദപുസ്തകവുമായി അല്പമെങ്കിലും ബന്ധമുള്ളവർക്കറിയാം. ഇത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇവിടെ അപ്പോസ്തോലനായ പൗലോസ് ഒരിക്കൽ ക്രൈസ്തവ മാർഗത്തെ മുച്ചൂടും മുടിച്ചു കളയുവാൻ അരയും തലയും മുറുക്കിക്കൊണ്ട് മഹാപുരോഹിതന്റെ അധികാരപത്രവും വാങ്ങി ദമസ്കോസിലേക്കുള്ള യാത്രയിൽ സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചത്താൽ കണ്ണു കാണാതെ വീണുപോയി ആത്മപൂർണനായി എഴുന്നേറ്റ് ക്രിസ്തുവിന്റെ സാക്ഷിയായി തീർന്ന അദ്ദേഹം ഇവിടെ ഇതാ ഓർപ്പിക്കുകയാണ്. ഈ പ്രത്യാശ, ഈ ക്രിസ്തു, ഈ സുവിശേഷം മുൻപുകൂട്ടി പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതാണ് എന്ന്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ തീത്തോസിന്റെ ലേഖനം 1:2 പൗലോസ് പറയുന്നത് വളരെ വേഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. തീത്തോസ് 1:2 വായിക്കാം. ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതു. നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി എന്താണ് അവിടെ പറയുന്നത്? ദൈവം സകല കാലത്തിനു മുൻപ്, ദൈവം സകലകാലത്തിനു മുൻപ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവെന്ന നിത്യജീവൻ, യേശുക്രിസ്തുവെന്ന പ്രത്യാശ സകലകാലത്തിനു മുൻപേ മാനവജാതിക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ 2 പ്രത്യേകത ഇത് വാഗ്ദത്തം ചെയ്തപ്പെട്ട സുവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്ന ഈ ഒരു വചനത്തിൽ എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതും കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എബ്രായ ലേഖനം 10:7 എബ്രായ 10:7 എബ്രായ 10:7 അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. മതി എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് 40 സങ്കീർത്തനത്തിൽ നിന്ന് എബ്രായ ലേഖനകർത്താവ് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വചനമാണ്. ഏതാണ്ട് ക്രിസ്തുവിനും 1000 മുൻപ് ദാവീദ് രാജാവ് എഴുതിയ പല സങ്കീർത്തനങ്ങളും അശികൈക സങ്കീർത്തനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സങ്കീർത്തനമാണ് 40 സങ്കീർത്തനം. അതിന്റെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിലും ചില വേദഭാഗങ്ങൾ ക്രിസ്തുവിനെ പ്രവചിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അതിന്റെ ഒരു വാക്യമാണ് എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്താണ് നാം അവിടെ വായിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു? പുത്രൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവത്തിനു സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, കാലങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ മുഖാന്തരം വിശുദ്ധ രേഖകളിൽ മാനവജാതിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തപ്പെട്ട യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിവർത്തിക്കുവാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ
ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. വിശുദ്ധ രേഖകളിൽ മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത ആ തിരുവെഴുത്തുകളെ പൂർത്തീകരിച്ചുകൊണ്ട് കാലത്തിന്റെ തികവിൽ കന്യകയുടെ മകനായി ഇറങ്ങി വന്ന സ്ത്രീയുടെ സന്തതിയായ ഈ ദൈവപുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമാണ് സുവിശേഷമെന്ന് ഈ വേദഭാഗത്ത് വളരെ വ്യക്തം. ഈ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകതയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അതിന്റെ 16-ാമത്തെ വാക്യമാണ്. 16-ാമത്തെ വാക്യം 16, റോമർ 1:16. ആ ഭാഗം മറിക്കാതെ മറ്റു വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കണം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ സവിശേഷത ഈ വായിച്ച വേദഭാഗത്തുണ്ട്. പ്രിയപ്പെട്ടവർ ഓർക്കണം, പൗലോസെ അഭിമാനത്തോടുകൂടെ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നെഞ്ചു വിരിച്ച് നട്ടെല്ലു നിവർത്തി ജനസമക്ഷം വിളിച്ചു പറയുന്ന വാക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട് പൗലോസ് ലജ്ജിക്കുന്നില്ല? കാരണമിതാണ്, താൻ പറയുന്നതെല്ലാം സത്യവചനമാണ്, ഇതൊക്കെ ചരിത്ര സത്യമാണെന്നാണ് പൗലോസിന്റെ വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രിയിലും ഇനി ഞായറാഴ്ച രാത്രി വരെയും ഈ സുവിശേഷം ഇവിടെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന വ്യക്തികളായ ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ലജ്ജയില്ല. ഞങ്ങളുടെ പിൻപിൽ പ്രവർത്തിക്കുന്ന സഹോദര വർഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ലജ്ജയില്ല. കാരണമെന്തെന്ന് ചോദിച്ചാൽ ഈ പ്രസംഗിക്കുന്നത് സത്യവചനമാണ്. നമ്മുടെ കേരളത്തിൽ പ്രസംഗങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. 100,000 പേര്, 200,000 പേര്, 500,000 പേര്, 1,000,000 പേരൊക്കെ കൂടി വരുന്ന വലിയ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ വാദോരാത് കണ്ടക്ഷോഭം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത ഇവിടെ നിന്നുകൊണ്ട് പറയട്ടെ, ഇതിലൊരു വാക്കിന് പോലും സത്യവചനമെന്ന് പേർ കൊടുക്കുവാൻ കഴിയുന്നില്ല. നാവ് കൊണ്ട് ബോഷ്കിനാൽ ഉരുവിട ഉരുവാകുന്ന വാക്കുകളും വാചകങ്ങളുമാണ് അങ്ങനെയുള്ള വേദികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ട വിഷയം, ഇവിടെ പ്രസംഗിക്കുന്ന സുവിശേഷം ഒരു മിഥ്യയല്ല, ഊഗാബോഗമല്ല, കെട്ടുകഥകളിൽ അധിഷ്ഠിതമായതല്ല, പണ്ടെങ്ങോ ഒരു മുത്തശ്ശി പറഞ്ഞു വെച്ച കഥയല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് മുഴുവൻ സത്യവചനമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇത് ലജ്ജിക്കുന്നില്ലെന്ന് പറയാൻ കാരണം. രണ്ടു വചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. എഫേസ്യ ലേഖനം 1:13 കൊലോസ്യ ലേഖനം 1:3 നമുക്ക് വായിക്കാം. എഫേസ്യർ 1:13, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും മതി. നിങ്ങൾ കേൾക്കുകയും, എന്താണ് നിങ്ങൾ കേട്ടത്? സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേട്ടു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരെ, സുവിശേഷത്തെ സംബന്ധിച്ച് പൗലോസ് ഇവിടെ വ്യക്തമായി പറയുകയാണ്, സുവിശേഷമെന്ന സത്യവചനം എഫേസൊസിലെ വിശ്വാസികളെ നിങ്ങൾ കേട്ടു, ഇത് സത്യവചനമാണ്. ഇനി കൊലോസ്യ ലേഖനം 1:3 കൂടെ വായിക്കാം. കൊലോസ്യർ 1:3, സുവിശേഷത്തിന്റെ സത്യവചന സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. അതുകൊണ്ട് ഇന്ന് രാത്രിയില് ഈ പന്തലിന്റെ കീഴിലും ഈ തിരുനക്കര മൈതാനിയുടെ വിവിധ സ്ഥലങ്ങളിലൊക്കെയായി ഇതിന്റെ പരിസരങ്ങളിലൊക്കെയായി കേട്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമല്ല. ഇതൊരു മിഥ്യയായ കാര്യമല്ല. ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങളല്ല. ഇതൊരമ്മൂമ്മക്കഥയല്ല. ഇതൊരൈതീകമല്ല. ഇന്ന് രാത്രി ശക്തിയുക്തമായി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇത് സത്യവചനമാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ സംഭവിച്ച, ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യവചനമാണ് സുവിശേഷം. അതാണ് ഈ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം ചരിത്ര സത്യമാണ്. അവിടുത്തെ ജീവിതം ചരിത്ര സത്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണം ചരിത്ര സത്യമാണ്. അവിടുത്തെ ഉയർപ്പ് ചരിത്ര സത്യമാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തെ കുറിച്ച് പൗലോസ് ലജ്ജിക്കുന്നില്ല, ഞങ്ങൾ ലജ്ജിക്കുന്നില്ല, വിശ്വസിക്കുന്നവർ ആരും ലജ്ജിക്കുന്നില്ല. ഇത് സത്യവചനം, ചരിത്ര സത്യം.
അതാണ് ഈ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകതയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. അതിന്റെ 16-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. റോമർ 1-ന്റെ 16-ാമത്തെ വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അടുത്തത്, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ദൈവശക്തിയാകുന്നു. സുവിശേഷത്തിന്റെ നാലാമത്തെ സവിശേഷത, സുവിശേഷം അത് രക്ഷിക്കുന്ന സുവിശേഷമാണ്. രക്ഷിക്കുന്ന സുവിശേഷം, സുവിശേഷം രക്ഷിക്കുന്നതാണ്. എവിടെ നിന്ന് രക്ഷിക്കുന്നതാ? പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാക്കണമെന്ന് വരികിലെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ തന്നെ അങ്ങ് പറയാം, നമുക്കത് ചേർന്ന് പറയാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എവിടെ നിന്ന് രക്ഷിക്കുന്നു സുവിശേഷം? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. ഞാൻ പല ആവർത്തി ഈ വേദിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായി ഇവിടുത്തെ ഭൗതികവാദികൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഊണരിയും ഉടുതുണിയും പാർപ്പിടവും ജോലിയുമാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന്. എന്നാൽ തിരുനക്കര മൈതാനിയിലുള്ള, തിരുനക്കരയിലുള്ള പോരാ, ഈ കോട്ടയത്തുള്ള പ്രബുദ്ധരായ, അക്ഷര നഗരിയിലുള്ള പ്രബുദ്ധരായ ജനത്തിനറിയാം, ഇതടിസ്ഥാന പ്രശ്നമല്ല. ഊണരിയും ഉടുതുണിയും പാർപ്പിടവും ജോലിയും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമല്ല. എന്താ കാരണം? ഇതൊരടിസ്ഥാന പ്രശ്നമായിരുന്നെങ്കിൽ ഇതെല്ലാമുള്ള മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? ഇതെല്ലാമുള്ള മനുഷ്യൻ അസമാധാനത്തിന്റെ ആന്തോളനത്തിൽ അമർന്നു പോകുന്നു. അപ്പോൾ ഒരു വസ്തുത വളരെ ശരിയാണ്, ഇതൊന്നുമല്ല മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ഒന്നേയുള്ളൂ, അത് മനുഷ്യന്റെ പാപമാണ്. പാപം, എന്റെ പ്രിയപ്പെട്ടവരെ, പാപം. ഇന്ന് പാപം മനുഷ്യനെ കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. പാപം ഏക മനുഷ്യനാൽ പ്രവേശിപ്പിക്കപ്പെട്ടു, അത് സകല മനുഷ്യരിലും പരന്നു. ഇന്ന് പാപം മനുഷ്യ ജീവിതത്തെ ഒരു രാജാവിനെ പോലെ വാണുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ മ്ലേച്ഛതയിലൂടെയും പാപത്തിന്റെ അന്ധതയിലൂടെയും നടന്നു നീങ്ങുന്ന എത്രയെത്ര വ്യക്തികൾ ഈ കോട്ടയത്ത് തന്നെയുണ്ട്. ഈ രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പാപം നിന്നെ ശിക്ഷിക്കുന്നതാണ്, പാപം നിന്നെ ശിക്ഷിക്കുന്നതാണ്. അതാണ് കഴിഞ്ഞ രാത്രിയിൽ ദൈവദാസൻ ഇവിടെ ഓർപ്പിച്ചത്. പാപം, പണ്ടൊരാള് പറഞ്ഞു, പാപം ചെയ്യാനും കടം വാങ്ങാനും വളരെ എളുപ്പമാ, പാപം ചെയ്യുവാനും കടം വാങ്ങുവാനും വളരെ എളുപ്പമാ, പക്ഷേ അതിന്റെ പരിണിത ഫലമാണ് അനുഭവിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ പാപത്തെ താലോലിക്കുന്ന, പാപത്തെ പാലുപോലെ ഊറ്റിക്കുടിക്കുന്ന, പാപത്തിൽ രക്ഷിക്കുന്ന ജീവിതങ്ങൾ ഈ പന്തലിന്റെ കീഴിലും പരിസരത്തും എളിയവനായ എന്റെ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ രാത്രി നീ നിന്റെ പാപത്തെ കണ്ടെത്തണം. ഇന്ന് രാത്രി നിന്റെ പാപത്തെ നീ കണ്ടെത്തുന്നില്ലെങ്കിൽ ഈ പാപം നിന്നെ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകും. എന്താണ് ആ ശിക്ഷാവിധി? നിത്യമായ നരകമാണ്. അതിന് തീപ്പൊയ്കയെന്നും പറയും. കഴിഞ്ഞ രാത്രി ദൈവദാസന് ഓർപ്പിക്കുകയുണ്ടായി. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ അദ്ദേഹവും എഴുതി വെച്ചിട്ടുണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, പാപത്തിന്റെ ശമ്പളം മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ഏതാണ് ഈ മരണം? എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമേ, ഏതാണ് ഈ മരണം? കേവലം ശാരീരികമായ മരണം മാത്രമല്ല. കഴിഞ്ഞ രാത്രി നാം കേട്ടതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നതാണ് ശാരീരിക മരണം. അയ്യോ, അതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല, അതിനപ്പുറമൊരു ജീവിതം മനുഷ്യനുണ്ട്, മരണാനന്തര ജീവിതം. മരണത്തിന്റെ മറുകരയിൽ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമൊക്കെ ഒരുപക്ഷെ കോട്ടയെ തന്നെ കേൾക്കുന്നുണ്ടാകാം. ഞാൻ അവരോട് വ്യക്തമായി പറയട്ടെ സുഹൃത്തെ, മരണത്തിന്റെ മറുകരയിൽ മനുഷ്യന് ജീവിതമുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാം?
ഈ വസ്തുതകൾ യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു കള്ളം പറയുകയില്ല കേട്ടോ. ബൈബിളിൽ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 1 അധ്യായത്തിൽ ദൈവപുത്രനായ ക്രിസ്തു ഒരിക്കൽ ഉവന്നും ഒരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, ഉവന്നു തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ടത്, കള്ളം പറയാത്ത, വായിൽ വഞ്ചനയില്ലാത്ത യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു, മരണത്തിന്റെ മറുകരയിൽ മനുഷ്യന് ജീവനമുണ്ട്. അതെവിടെ നിന്ന് കാണിച്ചു? ഒരു സംഭവ കഥയിലൂടെ, ധനവാന്റെയും ലാസറിന്റെയും. അവിടെ മരണത്തിന്റെ മറശീല മാറ്റിക്കൊണ്ട് മരണത്തിന്റെ മറുകരയിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ടെന്ന് യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പന്തലിനകത്തിരിക്കുന്ന ശ്രോതാക്കള്, ഇതിന് ചുറ്റുമത്തുള്ള ടൈമേഴ്സ്, ഇവിടെയുള്ള ബിസിനസ്സുകാര്, ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികള്, എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം, മരണം കൊണ്ട് മണ്ണടിയാത്ത ഒരു ജീവിതം മനുഷ്യനുണ്ട്. മരണത്തിന്റെ മറുകരയിൽ മനുഷ്യനൊരു ജീവിതമുണ്ട്, അവനൊരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ കേവല ശാരീരിക മരണമല്ല, മാത്രമല്ല അതിനപ്പുറം ഒരു മരണമുണ്ട്. അതാണ് ദൈവദാസൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത്. ഒന്നുകൂടി ഞാൻ അതൊന്ന് ആവർത്തിച്ചുകൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകം 20:14 നാം ഇങ്ങനെ വായിക്കുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2 മരണം. അതേ പുസ്തകത്തിന്റെ 21:8 പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഗോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യത്രേ. ഇന്ന് രാത്രിയിൽ പ്രിയരെ, മരണത്തിന്റെ മറുകരയിൽ പാപത്തിനൊരു ശിക്ഷയുണ്ട്, നിത്യമായ നരകമാണ്. യേശു വ്യക്തമായി പറഞ്ഞു, അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല, അവിടുത്തെ പുഴിച്ചാകുന്നില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടുമെന്ന് ക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് പാപത്തിന്റെ ശിക്ഷ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നീ നിന്റെ പാപത്തെ കണ്ടെത്തണം. പാപത്തിന്റെ പരിഹാരത്തിനായി, പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന രക്ഷിതാവായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി കടന്നു വന്ന് നീ ഒരു പാപി എന്ന് സമ്മതിച്ച് യേശു ക്രിസ്തു മരിച്ചത് നിന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ആ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് കഴിയും. ആ ഈ സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന സുവിശേഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് ക്രിസ്തുവല്ലാതെ വേറെയൊരു മാർഗമില്ല. കാരണം എന്തെന്നറിയാമോ? യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നത്. 2-3 ഞാൻ ഉദ്ധരിച്ചെന്ന് പോകുക. 1 ഉദ്ധരിച്ചു, അതിന്റെ തെളിവായി മത്തായി 1:21, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശുവെന്ന് പേരിടേണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:19-10 യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇന്ന് രാത്രി ഞാൻ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഏത് വ്യക്തിത്വമുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പറ, ഏത് മേഖലയിലുള്ള, ഏത് മണ്ഡലങ്ങളിലുള്ള വ്യക്തിയുണ്ട് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്? ഇല്ല. യേശു മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ ലോകത്തിൽ വന്നത് കാണാതെ പോയ, നഷ്ടപ്പെട്ടുപോയ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായിട്ടാണ്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന്റെ 1:15 ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. അതിനുവേണ്ടി ക്രിസ്തു എന്ത് ചെയ്തുവെന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം കേൾക്കുകയുണ്ടായി. നമുക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. നമുക്ക് വേണ്ടി മരിച്ചു. 1 കൊരിന്ത്യർ 15:3 പറയുന്നു, ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു.
അല്ലയോ തിരുനക്കരെ, 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുക്രിസ്തു മരിച്ചത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്, അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു മരിച്ചത്. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഏകരക്ഷയായി മാറി ആ രക്ഷയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പ്രസംഗിച്ചു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഇന്ന് രാത്രി പ്രിയരെ, ആർക്കു വേണം ഇന്ന് രാത്രി രക്ഷ? ആർക്കു വേണം ഇന്ന് രാത്രി പാപമോചനം? ആർക്കു വേണം ഇന്ന് രാത്രി പാപക്ഷമ? ആർക്കു വേണം ഇന്ന് രാത്രി സ്വർഗം? അതിനുള്ള ഏക മാർഗം ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. സുവിശേഷം മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന സുവിശേഷമാണ് വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം രക്ഷിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവശക്തിയാണ്. ആറ്റമിക് പവർ ഒന്നും ഇതിനോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. പൈശാചികന്റെ കോട്ടയിൽ, പൈശാചികന്റെ അടിമുനുഖത്തിൽ ആണ്ടുകിടക്കുന്ന മനുഷ്യനെ അവന്റെ കോട്ടയിൽ നിന്ന് ദൈവത്തിന്റെ വകയാക്കി തീർക്കണമെന്ന് വരികിൽ അതിനേക്കാൾ വലിയൊരു ശക്തി പ്രവർത്തിക്കണം. ആ ശക്തിയെ സംബന്ധിച്ചാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി. വീണ്ടും പൗലോസ് ശക്തിയെ കുറിച്ച് പറയുമ്പോൾ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവിടുത്തെ അളവറ്റ ശക്തി, ആ ശക്തിയാണ് ഈ സുവിശേഷത്തിൽ വ്യാപരിക്കുന്നത്, അതാണ് ഒരു പാപിയെ രക്ഷിക്കുന്നത്, സുവിശേഷം രക്ഷിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ നാലാമത്തെ പ്രത്യേകതയിലേക്ക് വളരെ വേഗത്തിൽ ഞാൻ വരണമല്ലോ. അഞ്ചാമത്തെ പ്രത്യേകതയിലേക്ക്, അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 13-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം. 14 യവനന്മാർക്കും, ശ്രദ്ധിക്കേ, റോമർ 1:14, യവനന്മാർക്കും ബർബറന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. മതി, യവനന്മാർക്കും ബർബറന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഏത് കാര്യത്തിലാ കടക്കാരനാകുന്നുവെന്ന് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സുവിശേഷം മുഖാന്തരമായി. സുവിശേഷം നിമിത്തമായി പൗലോസ് ഇവിടെ കടക്കാരനാണ്. റോമാലേഖനം 14-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്യോന്യ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പെട്ടിരിക്കരുത്, ആർക്കും കടക്കാരനാകരുത്. ഇത് പറഞ്ഞ പൗലോസ് ഇവിടെ പറയുക, ഞാൻ കടക്കാരനാകുന്നു. ഈ കടം എങ്ങനെ കൊടുത്തു വീട്ടാം? സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ ഈ കടം കൊടുത്തു വീട്ടാം. ഇന്ന് രാത്രിയിൽ ഇവിടെ പൗലോസ് ആർക്കൊക്കെ കടക്കാരനാകുന്നുവെന്ന് പറയുന്നുണ്ട്, യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക്, ഇവർക്കെല്ലാം കടക്കാരനാ. അതിന് ഞാൻ ഇങ്ങനെ ഒരു വാചകം പറയട്ടെ, പൗലോസ് സകല മനുഷ്യർക്കും കടക്കാരനാണ്. അതിനർത്ഥം സകല മനുഷ്യർക്കും ഈ സുവിശേഷം വേണം. എങ്കിൽ ഈ സുവിശേഷത്തിന്റെ 5-ാമത്തെ പ്രത്യേകത, ഇത് സാർവത്രികമാണ്. ഇവിടെ ബർബരന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് അപരിഷ്കൃത ജാതികളാണ്. പരിഷ്കൃത ജാതികളും അപരിഷ്കൃത ജാതികളും, ബുദ്ധിയുള്ളവരും ബുദ്ധി കെട്ടവരും. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ളവര് ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അവരോട് പറയട്ടെ, ഇവിടെ സകലർക്കും ഈ സുവിശേഷം വേണം, ഇത് സാർവത്രികമാണ്. കൊലോസ്യലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, ഈ സുവിശേഷം സർവലോകത്തിലും എത്തിയെന്നാണ്. അപ്പോൾ സുവിശേഷം സാർവത്രികമാണ്. കോട്ടയത്തുള്ളവർക്കെല്ലാം ഈ സുവിശേഷം വേണം.
കേട്ടോ, കേരളത്തിന്റെ 16 ജില്ലകളിൽ താമസിക്കുന്ന 3 കോടിയിലധികം വരുന്ന ജനത്തിന് ഈ സുവിശേഷം വേണം. ഇന്ത്യ മഹാരാജ്യത്തിലെ ജനത്തിനെല്ലാം ഈ സുവിശേഷം വേണം. ലോകത്തിലെ സകല ജനത്തിനും ഈ സുവിശേഷം വേണം. അവർ ജ്ഞാനികളാകട്ടെ, ഭോഷന്മാരാകട്ടെ, പരിഷ്കൃതരാകട്ടെ, അപരിഷ്കൃതരാകട്ടെ, ഈ സുവിശേഷം എല്ലാവർക്കും വേണം. കുറെ കൂടെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ സകല മതങ്ങൾക്കും ഈ സുവിശേഷം വേണം, സകല സഭക്കാർക്കും ഈ സുവിശേഷം വേണം, സകല പ്രത്യേക ശാസ്ത്രക്കാർക്കും ഈ സുവിശേഷം വേണം, സകല സംഘടനകളിലുള്ളവർക്കും ഈ സുവിശേഷം വേണം. ഇത് സകലർക്കും വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്പം മുൻപ് പറഞ്ഞല്ലോ, ഈ സുവിശേഷമാണ് സകലർക്കും രക്ഷാകാരണമായി തീർന്നിരിക്കുന്നത്. ഏതൊരു മതത്തിൽപ്പെട്ടവർക്കും ഏതൊരു വിഭാഗത്തിലും സഭകളിലും പെട്ടവർക്കും രക്ഷയ്ക്ക് സുവിശേഷമല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഈ സുവിശേഷം സാർവത്രികമാണ്. എല്ലാവരും ഈ സുവിശേഷം അറിയണം. മർക്കോസിന്റെ സുവിശേഷം 16:15 യേശുക്രിസ്തു അവിടുത്തെ ശിക്ഷകണത്തിന് കൊടുത്ത അന്ത്യ നിയോഗം എന്താണെന്ന് നോക്കാം. മർക്കോസ് 1:15 വായിക്കാം. മർക്കോസ് 16:15 പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി, കേൾക്കണേ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പി. ഈ രാത്രിയില് പ്രബുദ്ധരായ കോട്ടയം ജനത്തോടൊരു ചോദ്യം, ഇതുപോലെ ലോകമെമ്പാടും നിങ്ങൾ പോയി എന്നെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും മേഖലകളിൽ കാണിക്കുവാനുണ്ടോ? ഇല്ല പ്രിയരേ, ഇല്ല. യേശു എന്താ ഇവിടെ പറയുന്നത്? സർവസൃഷ്ടികളോടും പോയി, ഭൂലോകമൊക്കെയും സർവസൃഷ്ടികളോടും പോയി ഈ സുവിശേഷം അറിയിക്കണം. അതുകൊണ്ട് സുവിശേഷം സാർവത്രികമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഇതിവിടെ പ്രസംഗിക്കപ്പെടുന്നത്. ഇതെല്ലാവർക്കും ആവശ്യം. എനിക്ക് ഈ സുവിശേഷം ആവശ്യമില്ലെന്ന് ധരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഇതിന്റെ സമീപ സ്ഥലങ്ങളിലോ പന്തലിലോ കേൾക്കുന്നെങ്കിൽ, സഹോദര സഹോദരി, നിനക്ക് രക്ഷയ്ക്ക്, നിന്റെ പാപപരിഹാരത്തിന് നിനക്ക് സ്വർഗം കിട്ടാൻ ഈ സുവിശേഷം കൂടിയേ തീരൂ. ഇത് അവഗണിക്കാൻ കഴിയുന്നതല്ല ഈ സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ 6 പ്രത്യേകത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 6 പ്രത്യേകത, അതിന്റെ 3 വാക്യം നമുക്ക് വായിക്കാം. 3:1 പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി എല്ലാവർക്കും എഴുതുന്നത്. റോമയിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, ഞാനത് വിവരിക്കാം. പൗലോസ് ഈ ലേഖനം ആർക്കാണ് എഴുതുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുക. തന്റെ അനുവാചകരെ കുറിച്ച് അവിടെ പറയുന്നത് റോമയിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാര്. ആരായി റോമയിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാര്? ഇവരുടെ ജീവിതം നോക്കിയാൽ ഇവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? ഇവര് മുൻപ് കാലങ്ങളിൽ കേട്ടുകൊള്ളുക, ഈ സുവിശേഷത്താൽ ആകൃഷ്ടരായി, ഈ സുവിശേഷത്താൽ രക്ഷ പ്രാപിച്ച് ക്രിസ്തു സവിധത്തിലേക്ക് വന്ന് പാപമോചനം പ്രാപിക്കുന്നതിന് മുൻപ് ഇവരാരായിരുന്നുവെന്നുള്ളത് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പിടിപിടിയെന്ന് നോക്കാം നമുക്ക്. 1:21 ആദ്യം ഒന്ന് വായിക്കാം. ഇവർ ഈ പറഞ്ഞ ലിസ്റ്റിൽ പെട്ടവരാണ്, ഇതിൽ പെട്ടവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് 21 ഒന്ന് വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥനായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. കേൾക്കണേ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവമെന്ന് ഓർത്തും മഹത്വീകരിക്കാതെ നന്ദി കാണിക്കാതിരുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.